ആരാണ് കത്തോലിക്കൻ? അതുവരെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ ജപമാല എന്റെ കയ്യിലേക്ക് വെച്ചുകൊണ്ടു. അമ്മേ, ഞാൻ പൂർണമായും അമ്മയുടേതാണ്. പ്രിയരെ, സെപ്റ്റംബർ 1 മുതൽ 8 വരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുകയാണ്. നോമ്പെടുത്ത് ഭജനയിരുന്ന് അമ്മമാതാവിന്റെ തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ റെഡംപ്റ്റോരി സുമാർത്തർ എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മറിയത്തെ കുറിച്ചുള്ള അപ്പോസ്തലിക പ്രബോധനത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചോദിക്കുകയാണ്, ആരാണ് കത്തോലിക്കൻ? കൃത്യമായി അതിന്റെ ഉത്തരവും തൊട്ടു താഴെ എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ആരുടെ വീട്ടിലാണോ കാവലായി നിൽക്കുന്നത്, ആ കുടുംബമാണ് കത്തോലിക്കന്റെ കുടുംബം. അമ്മ മാതാവിനെ നമ്മുടെ കുടുംബത്തിന്റെ കാവലാളായി നമുക്ക് മാറ്റാം. നമ്മുടെ കണക്കൂട്ടലുകളും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം തെറ്റിപ്പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അമ്മ മാതാവിന്റെ മാധ്യസ്ഥ ശക്തിയാൽ അത് ക്രമീകരിക്കപ്പെടുന്നത് നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷത്തിൽ 2 കാനായിലെ കല്യാണം നമുക്കേറെ സുപരിചിതമാണ്. വെള്ളം കോരിയ പരിചാരകർ മാത്രമാണ് അതറിഞ്ഞത്. വെള്ളം വീഞ്ഞാക്കി മാറ്റിയ കാര്യം അറിഞ്ഞത് വെള്ളം കോരിയ പരിചാരകർ മാത്രമാണ്. വെള്ളം കോരിയ പരിചാരകരുടെ ക്യാപ്റ്റനാണ് പരിശുദ്ധ കന്യകാമറിയം. കുടുംബനാഥൻ പോലും അറിയാതെ അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അമ്മ മാതാവ് ഈശോയോട് പറയുകയാണ്. അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ്. ഈശോയോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതാണ്. എന്റെ ജീവിതത്തില് എന്റെ അപ്പച്ചൻ മരിച്ചിട്ട് 17 മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഗോവയിൽ ജോലി ചെയ്യുകയാണ്. ഈ സമയത്ത് നാട്ടിലേക്ക് അപ്പച്ചനെ കാണാൻ വന്നപ്പോ അതുവരെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ ജപമാല എന്റെ കയ്യിലേക്ക് വെച്ചു തന്നു. കുറെ വർഷങ്ങൾ ഞാൻ എന്റെ കഴുത്തിലിട്ടു, പിന്നെ കാലപ്പഴക്കം കൊണ്ട് അതെല്ലാം പൊട്ടി ഇപ്പോൾ ഞാനൊരു ചരടിൽ ഇത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും സുവിശേഷ പ്രഘോഷണത്തിന് പോകുമ്പോൾ ഞാനിത് എന്റെ പോക്കറ്റിൽ ഇടും. അന്ന് അപ്പൻ പറഞ്ഞത് ഓർക്കുകയാണ്, പരിശുദ്ധ അമ്മ നിനക്ക് കാവലാളായിരിക്കും, പരിശുദ്ധ അമ്മ നിനക്ക് കൂട്ടായിരിക്കും, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതേ പ്രിയരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. റെഡംപ്റ്റോരി സുമാർത്തർ എന്ന മറിയത്തെ കുറിച്ചുള്ള അപ്പോസ്തലിക പ്രബോധനത്തിൽ പറയാണ്, മേരി ഈസ് ദ സാക്രമെന്റ് ഓഫ് പ്രസൻസ്. പരിശുദ്ധ അമ്മ സാന്നിധ്യത്തിന്റെ കൂദാശയാണ്. എന്താണ് കൂദാശ? നമുക്കറിയാം, അദൃശ്യമായ ദൈവിക വരപ്രസാദം നമ്മളിലേക്ക് ചൊരിയുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. അതെ, പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ സാമീപ്യം നമ്മളിലേക്ക് ദൈവിക വരപ്രസാദം നിറയ്ക്കുന്ന ഒരു ദൃശ്യമായ അടയാളമാണ്. അമ്മ മാതാവിന്റെ ജനന തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്ക് അമ്മ മാതാവിന്റെ ജപമാല ചൊല്ലിയും അമ്മ മാതാവിനെ കുറിച്ച് സുകൃതങ്ങൾ എത്തിച്ചൊല്ലിയും ഈശോയിലേക്ക് അടുക്കാം. അമ്മ മാതാവ് ഈശോയിലേക്ക് അടുക്കുന്ന ഒരു ഗോവണിയാണ്. ആ ഗോവണിയിലൂടെ ചവിട്ടിക്കയറി സ്വർഗത്തിൽ എത്തിച്ചേരുന്നതുവരെ അമ്മ മാതാവിന്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഈ ജനന തിരുനാളിന്റെ ഒരുക്ക ശുശ്രൂഷകളിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.